ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എസ് ടി പി മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ 9 വോൾട്ടിന്റെ ഒക്കെ എൽ ഇ ഡി ബൾബ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ, അതായത് അത് യൂസ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെ നേരെയാക്കി എടുക്കാം, വെറും 20 രൂപ ചെലവിൽ എങ്ങനെ നേരെയാക്കി എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോയിൽ കിടക്കുന്ന മുമ്പ് എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിപ്പോ ഒരു കേടായിട്ടുള്ള ബൾബാണ്. ഈ ബൾബിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് കത്തുന്നുണ്ടോ. കേടായ ബൾബിനെ വേറെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കത്തുന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലുള്ള ചിപ്പ് മാറ്റാം. മാർക്കറ്റിൽ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നമുക്ക് ഈ എൽ ഇ ഡി ബൾബുകൾക്ക് ഉള്ളിൽ ഉപയോഗിക്കുന്ന പാനൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ബൾബൊന്ന് ഊരി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ബൾബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. ഇതാണ് ഇതിൻ്റെ എൽ ഇ ഡി പാനൽ. അതിൻ്റെ അടിയിൽ കാണുന്ന ആ അലുമിനിയം പ്ലേറ്റാണ് അതിൻ്റെ ഹീറ്റ് സിങ്ക്. അതായത് ഈ എൽ ഇ ഡി പ്രകാശിക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവും. ആ ചൂടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എൽ ഇ ഡി ബൾബിനകത്ത് കൊടുക്കുന്ന ഒരു പാനലാണ്, ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാനലാണ് ഹീറ്റ് സിങ്ക്. അപ്പോൾ നമുക്ക് ഇതിലെ ഈ സ്ക്രൂസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഈ പാനൽ നമുക്ക് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബൾബിനകത്ത് മാറ്റാൻ പോകുന്ന എൽ ഇ ഡി പാനൽ. ഇതിന് മാർക്കറ്റിൽ വെറും 20 രൂപയാണ് വരുന്നുള്ളൂ. ഇതിൻ്റെ കണക്ഷൻസ് എന്ന് പറയുന്നത് എ സി കറണ്ട് 230 വോൾട്ട്, ഈ കാണുന്ന രണ്ട് ടെർമിനലുകൾ കൊടുത്താൽ കണക്ഷൻസ് എല്ലാം കഴിയും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ നമുക്ക് നേരെ ഈ പാനൽ നമുക്ക് ഈ എൽ ഇ ഡി ബൾബിലേക്ക് ഫിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് ഈ ബൾബിൻ്റെ ഉൾവശം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഡ്രൈവർ ബോർഡാണ് നമുക്ക് കാണുന്നത്. 230 വോൾട്ടിന് ഈ എൽ ഇ ഡിക്ക് എൽ ഇ ഡി പ്രകാശിക്കാൻ വേണ്ടിയിട്ടുള്ള വോൾട്ടേജിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പാനൽ മാറ്റുന്ന സമയത്ത് നമുക്ക് ഈ ബോർഡിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ബോർഡ് ഇതിൽ നിന്നും ഡീസോൾഡർ ചെയ്തെടുത്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ലെഗിൽ നമുക്ക് ഡീസോൾഡർ ചെയ്തിട്ട് ആ ബോർഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇതിലത്തെ പഴയ ഡ്രൈവർ ബോർഡ് കൂരി നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്, ഡീസോൾഡർ ചെയ്ത് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ലെഗ്. ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ വയറും വയറ് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. പഴയ കണക്ഷൻ ഊരി കളഞ്ഞ സ്ഥലത്ത് നമ്മൾ പുതിയൊരു വയറ് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, പുതിയൊരു വയറ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വയറാണ് നമ്മൾ എൽ ഇ ഡി പാനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ പഴയ എൽ ഇ ഡി പാനൽ നമ്മൾ ഈ ഹീറ്റ് സിങ്കിൽ നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്, എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ ഈ പാനൽ, പുതിയ ഈ പാനൽ നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. പുതിയ പാനൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ പാനലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് ഹീറ്റിംഗ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ ഇതാ ഇതുപോലൊരു പേസ്റ്റ് നമുക്ക് അതിൽ തേക്കണം. അതായത് ഈ പാനലിൽ നിന്ന് വരുന്ന ചൂടിനെ ഈ ഹീറ്റ് സിങ്കിലേക്ക് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ എൽ ഇ ഡി പാനൽ നമുക്ക് ഈ ഹീറ്റ് സിങ്കിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, പഴയ പാനൽ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് പുതിയ പാനൽ വെച്ചിട്ട് നമ്മൾ അതിലേക്കുള്ള കണക്ഷൻ വയറൊക്കെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ അടപ്പടച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ബൾബ് ചെക്ക് ചെയ്യാൻ പോവാണ്. ബൾബ് ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വർക്ക് കഴിഞ്ഞു, ബൾബ് ചെക്ക് ചെയ്തു, ബൾബ് കത്തുന്നുണ്ട്. അപ്പോൾ വെറും 20 രൂപ ചിലവിലാണ് നമ്മൾ ഈ ബൾബ് നേരെയാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.